ഈ കായലിൻ്റെ ഒരു മനോഹാരിത കണ്ട. ഇത് കായൽ തന്നെയല്ലേ, ഇനി അല്ലേ ഇത് പുഴയായി പോയാ? ഏ എന്തായാലും വൈബിന് ഒരു കുറവില്ലല്ലേ. ഏ തൽക്കാലം അത് മതി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 3 ദിവസത്തേക്ക് എറണാകുളം പോയിട്ടുണ്ടായിരുന്നില്ലേ. പോയത് ഫുഡ് അടിക്കാനുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ്. കുറച്ച് റാൻഡം സ്പോട്ട്സിന്നും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സജസ്റ്റ് ചെയ്ത കുറച്ച് സ്പോട്ട്സിനൊക്കെ ആയിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടും ഞാൻ ഉദ്ദേശിച്ച ഒരു ഒരു സ്പോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കവി ഉദ്ദേശിച്ചത് കൊച്ചിയിൽ ഫുഡിന് മാത്രമല്ല പ്രസക്തി, അതിൻ്റെ കൂടെ വൈബും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇത്തവണ ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ വൈബ് കണക്ട് ആവുന്ന ഒരു സ്പോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് എന്നാണ്. ചില അമ്മമാർക്കൊരു ക്രേസ് ഉണ്ട്, അതായത് അവരുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെടിയും കൊമ്പലും പൊട്ടിച്ചിട്ട് വരും സ്വന്തം വീട്ടിൽ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ പറ്റിയൊരു ഒരു കെഫേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് മാത്രമല്ലേ കുറേ വെറൈറ്റീസ് ഓഫ് ചെടിയും വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരുടെ മക്കളാണ് നിങ്ങളെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിതിലൊന്നും വലിയൊരു തൽപര കക്ഷി അല്ലാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള ഈ മേഖലയിലോട്ട് ഞാൻ അങ്ങോട്ട് കടക്കട്ടെ. ആരാംസേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് തന്നെയാണ് ഞാനിവിടെ കയറിയത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചിക്കൻ സീസർ സാലഡ് കഴിച്ചാണ് തുടങ്ങിയത്. സാലഡ് ഡ്രസ്സിങ്ങൊക്കെ സെറ്റായിരുന്നു, പിന്നെ വെജീസും സൂപ്പർ ഫ്രഷ് ആയിരുന്നേ, ചിക്കൻ്റെ ഫ്ലേവറും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബഫലോ ചിക്കൻ വിങ്സ് ആയി. ഈ ഐറ്റം ഭയങ്കര ചൂടായതുകൊണ്ട് ഇതിൻ്റെ ഹാൻഡ്ലിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് തണിയാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ നെക്സ്റ്റ് ഐറ്റം വന്ന് ഒരു ഫില്ലി ചീസ് സ്റ്റേക്ക് ബർഗറാണ്. ഇത് ബീഫിൻ്റെ ഫ്ലേവറും ചീസിൻ്റെ ഫ്ലേവറും ആണ് ഇതിലെ ഹൈലൈറ്റ്. പിന്നെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. ഇനി ആ ബഫലോ ചിക്കൻ വിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ കഴിക്കുന്നത് നിർത്തിയെടുത്തുനിന്ന് വീണ്ടും കഴിക്കാൻ തുടങ്ങട്ടെ. ആ വിങ്സിൻ്റെ കോട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഫ്ലേവറും അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷവും മെയിൻ കോഴ്സിലോട്ട് അങ്ങോട്ട് കടന്നേ. ഇതിനിടയിൽ ബാക്ക്ഗ്രൗണ്ടിന്ന് മഴ പെയ്യുന്ന പോലത്തെ ഒരു ഒച്ച കേട്ടിട്ടില്ലേ, അത് മഴയൊന്നുമല്ലേ, ഇവിടുത്തെ വേറെയൊരു സ്പെഷ്യൽ ഐറ്റം വന്നെയാ. അതേതായിട്ടെന്ന് ഈ ആൽഫ്രഡോ ചിക്കൻ പാസ്ത കഴിച്ചതിന് ശേഷം പറഞ്ഞുതരാം. ഇതിലെ പെനെ ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ആവശ്യത്തിനുണ്ട്. അത് കൂടാണ്ട് ആ വൈറ്റ് സോസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഓൺ പോയിന്റ് ആയിരുന്നേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ പീസ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് കുടിക്കാൻ 2 ഐറ്റംസും, അതിലൊന്ന് സ്മൂത്തിയാണ്, മറ്റേതൊരു ഷെയ്ക്കാണ്. ഇങ്ങനെ 4 ഐറ്റംസെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഏതൈറ്റത്തിലോട്ട് കൈ ആദ്യം പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കിടക്കിടക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ചീസ് ഡ്രൈ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ പീസ തന്നെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. ബാർബിക്യൂ ചിക്കൻ പീസയാണ് ഇത്. ചീസൊന്നും അങ്ങനെ ഒരുപാട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാർബിക്യൂ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ശരിക്കും എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഐറ്റം, ചിക്കൻ സ്റ്റേക്ക് സിസ്ലർ. ചിക്കൻ വാസ് പെർഫെക്റ്റ്ലി സോഫ്റ്റ്, പിന്നെ ആ ഫ്ലേവേഴ്സ് എല്ലാം ചിക്കനിലോട്ട് ശരിക്കും അങ്ങോട്ട് അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ആ സ്പെഷ്യൽ ഡിപ്പിൽ നന്നായിട്ട് മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച്. പിന്നെ ആ സോൾട്ടഡ് വെജീസും കൂടെ കഴിച്ചിനെ. ഇനി ഒന്ന് തണുപ്പിച്ചേക്കാന്ന് കരുതിയിട്ട് ആ സ്ട്രോബെറി ബനാന സ്മൂത്തി ഉണ്ടല്ലോ അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ആ സ്ട്രോയിലൂടെ വലിച്ച് 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 കുടിച്ചിനെ. സ്മൂത്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ഷുഗറി ഒന്നുമല്ല ഐറ്റം. സ്ട്രോബെറിൻ്റെ ആ ഒരു ചെറിയ സോൾ ഫ്ലേവറും പിന്നെ ബനാനൻ്റെ ഫ്ലേവറും ആയിരുന്നു മെയിൻ. അതിനുശേഷം ഞാൻ ഈ ഡാർക്ക് മൈൻ അങ്ങോട്ട് കുടിച്ചേട്ടാ. ഇതിനകത്തൊരു ചോക്ലേറ്റ് സിംഗിൾ സ്കൂപ്പ് ഐസ്ക്രീമും വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആൻഡ് പഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊന്നും ആയിരുന്നില്ല, ഒരു സട്ടിൽ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അതങ്ങോട്ട് കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഈ ചിക്കൻ സിസ്ലർ സ്റ്റേക്ക് ഉണ്ടല്ലോ അതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നെ. നല്ല ഹേർബ്സിൻ്റെ ഫ്ലേവറിലൊരു ഡിപ്പായിരുന്നു കേട്ടോ ഇത്. സിസ്ലറിലെ പച്ചക്കറികളും കഴിക്കാൻ ഞാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ട് കേട്ടോ. ആ ചൂട് സിസ്ലർ കഴിച്ചപ്പോൾ ഭയങ്കര ദാഹം, അതുകൊണ്ട് ഈ തണുത്ത സൺഷൈനും കൂടെ അങ്ങോട്ട് പിടിപ്പിച്ച്. ബ്രോ എന്താ എടുക്കാൻ പോന്നെ? ചായ അല്ല, ഫുർജാൻ ഫ്രഷ് ട്രീസ്. അതിനുശേഷം എന്താ കുടിക്കണ്ടേ? ചായ നിർബന്ധം. ചായക്ക് സമോറാണോ അത്? സമോർ ചായ ആണോ? അല്ല നോർമൽ ചായ. രണ്ടും കുടിച്ചു നോക്കാം. ഓക്കെ ശരി. ഇതാണ് ആ മച്ചാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം, ഫുർജാൻ ഫ്രഷ് ട്രീസ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മാത്രമല്ല ഇവിടുത്തെ ഒട്ടുമിക്ക ഐറ്റംസിൻ്റെ പ്രസൻറ്റേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടനെ. അപ്പോൾ ഈ വേഫർ ഉള്ള സ്ഥിതിക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ അത് ഇതാ ഇങ്ങനെ 3-4 വട്ടം മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കാം അല്ലേ. ആഹാ അടിപൊളിയായിരുന്നേ. പിന്നെ ഇതേതാ ഫ്ലേവർ എന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയിന്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് വെനില ചോക്ലേറ്റ് പിന്നെ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന്.
ഞാൻ ഏകദേശം വൈകുന്നേരം ഒരു 4:30 ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ സൺസെറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാമെന്ന്. അതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് പതുക്കെയാണ് കഴിച്ചത്. ചിക്കൻ ഐറ്റംസ് കഴിച്ചാൽ ഞാൻ പൊതുവെ കക്കരി കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ടേ. അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ മച്ചാൻ പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ ചായ. ഇത് സ്പെഷ്യൽ ചായ ആണെന്നല്ലോ ഓം വെറുതെ തള്ളിയതാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു സിപ്പ് എടുത്തപ്പോൾ മനസ്സിലായി ഇനി എന്തോ ഒരു മുഹബത്ത് തോന്നിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ചായനെ സ്പെഷ്യലാക്കുന്ന സംഗതി എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അതവരുടെ ട്രേഡ് സീക്രട്ടാണെന്ന് അവരെന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്താക്കുന്നില്ല. 2 ഗ്ലാസ് ചായ കുടിച്ചിനെ. ദാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. പക്ഷേ ഇതിനകത്ത് ആ ബേഗറിൻ്റെ റേറ്റ് കൂട്ടാൻ വിട്ടുപോയി. അതിൻ്റെ ഒരു 250 rupees കൂടി ഉണ്ട് ആ ബില്ലിൽ കൂട്ടാൻ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഓഫ് കോഴ്സ് ഫുഡാണ്. പക്ഷേ അതിലുപരി ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാട്ടാ. ഇനി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഫ്രഷ് ട്രീസ് ആണേ. എടപ്പള്ളി ഉണ്ട് ഇവർക്കൊരു ഔട്ട്ലെറ്റ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വളരെ വ്യക്തമായിട്ടുണ്ടേ. അപ്പം ശരി,